വെൽക്കം ഓൾ എല്ലാവർക്കും ഷുവർ ഷോട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എൽ ഡി സി മെയിൻ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇപ്പോൾ ഒളിമ്പിക്സിനെ പറ്റി ഒളിമ്പിക്സിനെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായിട്ടുള്ള കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് അല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായിട്ടുള്ള കായിക മാമാങ്കം ഏതാണ് അത് ഒളിമ്പിക്സാണ് ഇപ്പോൾ പുരാതന ഒളിമ്പിക്സ് നടന്ന വർഷം ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് ഇപ്പോൾ പുരാതന ഒളിമ്പിക്സ് നടന്നത് ബി സി എഴുന്നൂറ്റി എഴുപത്തിയാറിലാണ് ഇപ്പോൾ ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചിട്ടാണ് പുരാതന ഒളിമ്പിക്സ് നടന്നത് അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചിട്ടാണ് പുരാതന ഒളിമ്പിക്സ് നടന്നത് ഇപ്പോൾ പുരാതന ഒളിമ്പിക്സിൻ്റെ എന്ന് പറയുന്നത് ഒരു ദിവസമാണ് ഇപ്പോൾ പുരാതന ഒളിമ്പിക്സിൻ്റെ കാലയളവ് എത്രയായിരുന്നു വെറും ഒരു ദിവസമാണ് ഇപ്പോൾ പുരാതന ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവ് കോറിബസ് ആണ് പുരാതന ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവ് കോറിബസ് ആണ് ആരാണ് കോറിബസ് ആണ് ഇപ്പോൾ പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കിയത് തിയോഡോഷ്യസ് ഒന്നാമനാണ് പുരാതന ഒളിമ്പിക്സ് ആരാണ് നിർത്തലാക്കിയത് അത് തിയോഡോഷ്യസ് ഒന്നാമനാണ് ഇനി ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അപ്പം ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ബാരൻ പിയറി ഡി കുബർട്ടിനാണ് ബാരൻ പിയറി ഡി കുബർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ഇപ്പം നാല് വർഷത്തിലൊരിക്കലാണ് ഈ പറയുന്ന ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഗ്രീസിലെ ആണ് ഇപ്പോൾ പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതാണ് ഗ്രീസിലെ ആണ് ഇപ്പം ഗ്രീസ് തന്നെയാണ് പുരാതന ഒളിമ്പിക്സിനും അതുപോലെ ആധുനിക ഒളിമ്പിക്സിനും വേദിയായത് പതിനാറ് ദിവസങ്ങളിലായിട്ടാണ് ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത് ഇപ്പം ഒരു ദിവസമാണ് പുരാതന ഒളിമ്പിക്സിൻ്റെ കാലയളവെങ്കിൽ പതിനാറ് ദിവസങ്ങളിലായിട്ടാണ് ആധുനിക ഒളിമ്പിക്സ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ പ്രഥമ ആധുനിക ഒളിമ്പിക്സിലെ ജേതാക്കൾ യു എസ് എ ആണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ പ്രഥമ ആധുനിക ഒളിമ്പിക്സിലെ ജേതാക്കൾ ആരാണ് അത് അമേരിക്കയാണ് അല്ലെങ്കിൽ യു എസ് എ ആണ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ജെയിംസ് ബ്രണ്ടൻ കൊണോലി ഇപ്പോൾ ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് അമേരിക്കയുടെ ജെയിംസ് ബ്രണ്ടൻ കൊണോലിയാണ് പുരാതന ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവാരാണ് അത് കോറിബസ് ആണെങ്കിൽ ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ജെയിംസ് ബ്രണ്ടൻ കൊണോലിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം പരസ്പരം കോർത്ത അഞ്ച് വളയങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പരസ്പരം കോർത്ത അഞ്ച് വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം ഇപ്പോൾ ഓരോ വളയങ്ങളും ഓരോ ഭൂഖണ്ഡത്തെയാണ് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ കറുപ്പ് നിറം ഇപ്പോൾ കറുപ്പ് നിറം ഏതിനെയാണ് ആഫ്രിക്കയാണ് ഇപ്പോൾ കറുപ്പ് വളയം ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ആഫ്രിക്കയാണ് ചുവപ്പ് ഏതാണ് ചുവപ്പ് വളയം അമേരിക്കയാണ് ഇപ്പോൾ ചുവപ്പ് വളയം അമേരിക്കയാണ് മഞ്ഞ വളയം ഏഷ്യ മഞ്ഞ വളയം ഏതാണ് ഏഷ്യയാണ് നീലയാണെങ്കിൽ യൂറോപ്പ് നീല ഏതാണ് യൂറോപ്പാണ് പച്ച ഓസ്ട്രേലിയ ആണ് അപ്പോൾ പച്ച ഓസ്ട്രേലിയ ആണ് ഇപ്പോൾ മാറിപ്പോകരുത് കറുപ്പ് ആഫ്രിക്കയാണ് ചുവപ്പ് അമേരിക്കയാണ് മഞ്ഞ ഏഷ്യയാണ് നീല യൂറോപ്പാണ് പച്ച ഏതാണ് ഓസ്ട്രേലിയ ആണ് ഒളിമ്പിക് ഗീതം ആദ്യമായി ആലപിച്ച ഒളിമ്പിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഒളിമ്പിക്സാണ് ഒളിമ്പിക് ഗീതം ആദ്യമായി ആലപിച്ച ഒളിമ്പിക്സ് ഏതാണ് പ്രഥമ ഒളിമ്പിക്സ് ആയിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഒളിമ്പിക്സ് തന്നെയാണ് ഒളിമ്പിക് ഗീതം ചിട്ടപ്പെടുത്തിയത് സ്പൈറി ഡോൺ സമാരസ് ആണ് ഇപ്പോൾ സ്പൈറി ഡോൺ സമാരസാണ് സ്പൈറി ഡോൺ സമാരസാണ് ഒളിമ്പിക് ഗീതം ചിട്ടപ്പെടുത്തിയത് വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിലാണ് വനിതകൾ ആദ്യമായി പങ്കെടുക്കുന്നത് അപ്പോൾ വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആണിത് പാരീസ് ഒളിമ്പിക്സ് വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരമാണ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വനിതാ വിജയിയാണ് ഷാർലറ്റ് കൂപ്പർ ഷാർലറ്റ് കൂപ്പറാണ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വനിതാ വിജയി ആരാണ് ഷാർലറ്റ് കൂപ്പറാണ് മത്സര ഇനമായി ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയ ഏക ഒളിമ്പിക്സും ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സാണ് അപ്പോൾ മത്സര ഇനമായിട്ട് ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയ ഏക ഒളിമ്പിക്സ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക് പതാക രൂപകൽപ്പന ചെയ്തത് ബാരൺ പിയറി ഡി കുബർട്ടിൻ തന്നെയാണ് ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ പതാകയുണ്ടല്ലോ ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്ത ആര് തന്നെയാണ് ബാരൺ പിയറി ഡി കുബർട്ടിൻ തന്നെയാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ബാരൺ പിയറി ഡി കുബർട്ടിൻ അദ്ദേഹം തന്നെയാണ് ഒളിമ്പിക് പതാക രൂപകൽപ്പന ചെയ്തത് ഒളിമ്പിക്സ് പതാക ആദ്യമായി ഉയർത്തിയ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻഡ് വെർപ്പ് ഒളിമ്പിക്സാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻഡ് വെർപ്പ് ഏതാണ് ആൻഡ് വെർപ്പ് ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് പതാക ആദ്യമായി ഉയർത്തിയത് ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിയ ആദ്യ താരമാണ് വിക്ടർ ബ്രൈൻ ഇപ്പോൾ വിക്റ്റർ ബ്രൈനാണ് ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിയത് പന്നോട്ടാണ് സത്യപ്രതിജ്ഞ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻറ്റിവെർപ്പ് ഒളിമ്പിക്സിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻറ്റിവെർപ്പ് ഒളിമ്പിക്സിൽ വെച്ചിട്ട് വിക്ടർ ബ്രൈൻ ആരാണ് വിക്റ്റർ ആണ് ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിയ ആദ്യ താരം ഈ ആൻറ്റിവെർപ്പ് ഒളിമ്പിക്സിൽ തന്നെയാണ് ഒളിമ്പിക്സ് പതാക ആദ്യമായി എന്ത് ചെയ്ത് ഉയർത്തിയത് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ അപ്പോൾ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ എന്നതാണ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഇപ്പോൾ സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് എന്ന് പറയാറുണ്ടെന്നാണ് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ഡിഡോണാണ് ഫാദർ ഹെൻറി ഡിഡോൺ ഇപ്പോൾ ഡിഡോണാണ് ഒളിമ്പിക്സിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്തവാക്യം തയ്യാറാക്കിയത് ഒളിമ്പിക്സ് ആപ്തവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആപ്തവാക്യം തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ആണ് എന്താണ് ആപ്തവാക്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ സിറ്റിയസ് ഓൾറ്റിയസ് ഫോർട്ടിയസ് ആണ് ആദ്യ ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയായത് ചമോണിക്സാണ് ഫ്രാൻസിലെ ചമോണിക്സ് അപ്പോൾ ആദ്യത്തെ ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയായത് ഫ്രാൻസിലെ ചമോണിക്സാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക പ്രാചീന ഒളിമ്പിക്സ് എന്നാണ് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് ഗ്രീസിൽ വെച്ച് ആരംഭിക്കുന്നു ആധുനിക ഒളിമ്പിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗ്രീസിൽ വെച്ച് ആരംഭിക്കുന്നു ശീതകാല ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഫ്രാൻസിൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത് ഫ്രാൻസിലെ ചമോണിക്സ് ഒളിമ്പിക്സ് ദീപം ആദ്യമായി തെളിയിച്ചത് ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇപ്പോൾ ഒളിമ്പിക്സ് ദീപം ആദ്യമായി തെളിയിച്ചത് ഏത് ഒളിമ്പിക്സിലാണ് ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്ന ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് ദീപം ആദ്യമായി തെളിയിച്ചത് ആദ്യമായി ദീപശിഖ പ്രയാണം നടത്തിയ ഒളിമ്പിക്സ് ബെർലിൻ ഒളിമ്പിക്സ് ആണ് അപ്പോൾ ആദ്യമായിട്ട് ദീപശിഖ പ്രയാണം നടത്തിയ ഒളിമ്പിക്സ് ഏതാണ് അത് ബെർലിൻ ഒളിമ്പിക്സ് ആണ് ബെർലിൻ ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ആദ്യമായി ദീപശിഖ പ്രയാണം നടത്തിയത് ദീപശിഖ പ്രയാണം ആദ്യമായി ഇന്ത്യയിലെത്തിയ ഒളിമ്പിക്സ് ഏതാണ് അത് ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ടോക്കിയോ ഒളിമ്പിക്സ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ദീപശിഖ പ്രയാണം ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത് ഒളിമ്പിക്സ് ദീപശിഖ ആദ്യമായി ജലത്തിനടിയിൽ കൂടി കൊണ്ടുപോയത് രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിലാണ് അപ്പോൾ ഒളിമ്പിക്സ് ദീപശിഖ ആദ്യമായിട്ട് വെള്ളത്തിനടിയിലൂടെ അല്ലെങ്കിൽ ജലത്തിനടിയിലൂടെ കൊണ്ടുപോയത് എവിടെയാണ് രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഓക്കെ ആണല്ലോ ഇത്രയും ഒക്കെയാണല്ലോ ബേസിക് പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ആദ്യം പറഞ്ഞു പ്രാചീന ഒളിമ്പിക്സ് പിന്നെ ആധുനിക ഒളിമ്പിക്സിനെ പറ്റി പറഞ്ഞു പിന്നീട് എന്താണ് ശീതകാല ഒളിമ്പിക്സ് നടന്ന വർഷം പറഞ്ഞു അതിനുശേഷം ആധുനിക ഒളിമ്പിക്സിൽ വന്ന ഓരോരോ പ്രത്യേകതകളും പറഞ്ഞു ഒളിമ്പിക് ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് അതുപോലെ വനിതകൾ പങ്കെടുത്തത് അതുപോലെ ആധുനിക ഒളിമ്പിക്സിൽ ആദ്യ വനിതാ വിജയി മത്സരമായിട്ട് ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയത് ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തത് ആരെന്ന് പറഞ്ഞു അതുപോലെ ഈ പതാക ആദ്യമായി ഉയർത്തിയ ഒളിമ്പിക്സ് ഏതാണ് ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് സത്യപ്രജ്ഞ ചൊല്ലിയ താരം അതെന്നാണ് ഏത് ഒളിമ്പിക്സിലാണ് അതുപോലെ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം അതുപോലെ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ഏത് ഒളിമ്പിക്സിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ആണല്ലോ ഇനി അടുത്തത് നമുക്ക് നോക്കാം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകൃതമായതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് അതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം ഏതാണ് സ്വിറ്റ്സർലൻഡിലെ ലൊസൈനാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ലൊസൈനാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് അത് ദിമിത്രിയസ് വിക്കേലസ് ആണ് അപ്പോൾ ദിമിത്രിയസ് വിക്കേലസ് ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലൊസൈനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇത് രൂപീകൃതമാകുന്നത് അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിയറി ഡി കുബർട്ടിന് ആരാണ് പിയറി ഡി കുബർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവായ പിയറി ഡി കുബർട്ടിൻ ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്ത പിയറി ഡി കുബർട്ടിൻ തന്നെയാണ് രണ്ടാമത്തെ പ്രസിഡന്റ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അത് തോമസ് ബാച്ച് ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് തോമസ് ബാച്ച് ആരാണ് തോമസ് ബാച്ച് ആണ് ഇനി പാരാലിമ്പിക്സിനെ പറ്റി നോക്കണം നമ്മൾ ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് റോമിൽ വെച്ചിട്ടാണ് ഇറ്റലിയിലെ റോമിൽ വെച്ചിട്ടാണ് ആദ്യത്തെ പാരാലിമ്പിക്സ് എന്ത് ചെയ്തത് നടന്നത് ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരം ലണ്ടനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരം ലണ്ടനാണ് ഏതൊക്കെ വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പോൾ മൂന്ന് തവണ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഒളിമ്പിക്സിൽ മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം ഗ്രീസാണ് ഒളിമ്പിക്സിൽ മാർച്ച് പാസ്റ്റ് ഉണ്ട് ഈ മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് അത് ഗ്രീസാണ് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം അത് ആതിഥേയ രാജ്യമാണ് ഇപ്പോൾ ഏത് രാജ്യത്ത് വെച്ചാണോ നടക്കുന്നത് ആ രാജ്യമാണ് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ നഗരം ടോക്കിയോ ആണല്ലേ ഏതാണ് ടോക്കിയോ ആണ് ജപ്പാനിലെ ടോക്കിയോ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നു ഇപ്പോൾ എന്താണ് ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന എവിടെ വെച്ചിട്ടാണ് ടോക്കിയോയിൽ വെച്ചിട്ടാണല്ലേ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട ഒളിമ്പിക്സ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിയത് ഇപ്പോൾ കൊറോണയുടെ പ്രശ്നമൊക്കെ കാരണം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കാനായിട്ട് പോവുകയാണ് ഒളിമ്പിക്സിലെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഒളിമ്പിക്സിൽ ഔദ്യോഗിക ഭാഗ്യചിഹ്നമുണ്ട് ഈ ഭാഗ്യചിഹ്നം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് എന്താണ് മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സിലെ ആദ്യ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമാണ് വാൾഡി ഡി എന്ന നായക്കുട്ടി അപ്പോൾ വാൾഡി ഡി എന്ന നായക്കുട്ടിയാണ് ഒളിമ്പിക്സിലെ ആദ്യ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം ഇതുപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ മത്സരേനമാണ് റേസ് വാക്കിംഗ് ഏതാണ് റേസ് ആണ് ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ മത്സര ഇനമാണ് റേസ് വാക്കിംഗ് അൻപത് കിലോമീറ്റർ ആണ് ഈ പറയുന്ന റേസ് വാക്കിംഗ് എന്ന് പറയുന്നത് ലോക മഹായുദ്ധങ്ങൾ കാരണം ഒളിമ്പിക്സ് നടത്താത്ത വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇപ്പോൾ ലോക മഹായുദ്ധങ്ങൾ കാരണം ഒളിമ്പിക്സ് നടത്താത്ത വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ലൊസൈനിലാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനമായ ലൊസൈനിൽ തന്നെയാണ് ഒളിമ്പിക്സ് മ്യൂസിയം എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് എന്നു കൂടി ഓർത്തിരിക്കുക ഇപ്പം ഇത്രയും പോയിന്റുകൾ ഓക്കെ ആണല്ലോ ഇപ്പോൾ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒളിമ്പിക്സിലെ വേദികൾ ഈ അടുത്തിടെയുള്ള വേദികൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ റിയോ ഡി ജനീറോ അല്ലെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ജപ്പാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപതിൽ നടന്നില്ല ഇപ്പോൾ നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നത് പാരീസിലാണ് ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ് ചിലപ്പോൾ ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എവിടെ വെച്ചിട്ടാണ് പാരീസാണ് ഫ്രാൻസിലെ പാരീസാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കാൻ പോകുന്നത് യു എസ് എയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് അപ്പോൾ ലോസ് ഏഞ്ചൽസ് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കാനായിട്ട് പോകുന്നത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ആണിതിൽ ബേസിക് പോയിന്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ബേസിക് പോയിന്റുകൾ ഇത്രയും നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഇനി ഒരു പോയിൻ്റുകൂടെ പഠിക്കുക ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് നമ്മൾ പറഞ്ഞു പിയറി ഡി കുബർട്ടിനാണെങ്കിൽ പാരാലിമ്പിക്സിൻ്റെ പിതാവരാണ് അത് ലുഡ് വിക് ആണ് ലുഡ് വിക് ഗഡ്മാൻ ഇപ്പോൾ പാരാലിമ്പിക്സിൻ്റെ പിതാവരാണ് ലുഡ്വിക് ഗഡ്മാൻ ആണ് ആരാണ് ലുഡ്വിക് ഗഡ്മാനാണ് അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കൂടി ഓർത്തിരിക്കുക ഇനി ടോക്കിയോ ഒളിമ്പിക്സിനെ പറ്റി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ടോ ഈ പറയുന്ന ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് ഡിസ്കവർ ടുമാറോ എന്നാണ് ഡിസ്കവർ ടുമാറോ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് ഡിസ്കവർ ടുമാറോ എന്നാണ് ഇനി ഈ പറയുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനങ്ങൾ ഏതൊക്കെയാണോ ചിലപ്പോൾ ചോദിക്കാം അത് കരാട്ടെ ബേസ്ബോൾ സ്കേറ്റിങ് സ്പോർട്സ് ക്ലൈമ്പിങ് സർഫിങ് ഇതൊക്കെയാണ് കരാട്ടെ ബേസ്ബോള് സ്കേറ്റ് ബോർഡിങ് സ്പോർട്സ് ക്ലൈമ്പിങ് സർഫിങ് ഇപ്പോൾ ഇത്രയും കൂടി ഓർത്തിരിക്കുക ഇതാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനങ്ങൾ ഇപ്പോൾ ബേസിക് പോയിൻ്റുകളാണ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇതിൽ പല പോയിന്റുകളും മുമ്പ് പി എസ് സി ചോദിച്ചതുമാണ് ഇപ്പോൾ നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ കഴിയുന്നതുമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകളിലിട്ടാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്